നമസ്തേ. മതമൗലികവാദികൾ വെട്ടിക്കൊലപ്പെടുത്തിയ ബജ്റംഗ് ദൾ പ്രവർത്തകൻ ഹർഷയുടെ കൊലപാതകത്തിന്റെ അന്വേഷണം എൻ ഐക്ക് കൈമാറി കർണാടക സർക്കാർ. കേസിൽ എൻ ഐ എ അന്വേഷണം വേണമെന്ന് ഹർഷയുടെ കുടുംബവും ബി ജെ പി പ്രവർത്തകരും ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് കേസ് അന്വേഷണം എൻ ഐക്ക് കൈമാറിയത്. സംഭവത്തിൽ ഇതുവരെ 10 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ എൻ ഐ എ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഹിന്ദു സംഘടനാ പ്രവർത്തകനെ അതിനിഷ്ഠൂരമായി മത തീവ്രവാദികൾ കൊലപ്പെടുത്തിയതോടെ കർണാടകയിലെ ഹിജാബ് വിവാദം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. രാജ്യം മുഴുവൻ ഹിജാബ് വിഷയം ആളിക്കത്തിച്ച് വർഗീയ വികാരം ഉയർത്താനുള്ള മതമൗലികവാദികളുടെ ഗൂഢാലോചനയാണ് ഹർഷൻ എന്ന ബജ്റംഗ് ദൾ പ്രവർത്തകന്റെ കൊലപാതകം. ഹിജാബ് വിഷയത്തിൽ ഹർഷൻ സ്വീകരിച്ച നിലപാടുകളാണ് മതമൗലികവാദികളെ പ്രകോപിപ്പിച്ചതെന്നും അതാണ് ഹർഷന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും ബജ്റംഗ് ദൾ നേതാക്കൾ ആരോപിക്കുന്നു. എന്നാൽ ഹിജാബ് വിവാദമല്ല കൊലപാതകത്തിന് പിന്നിലെന്നാണ് മുസ്ലിം സംഘടനകൾ പറയുന്നത്. കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യൂണിഫോം ഒഴിവാക്കി ഹിജാബ് ധരിക്കുന്നതിനെതിരെ ഹർഷ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിരുന്നു. സ്കൂളുകളിലും കോളേജുകളിലും യൂണിഫോം ധരിക്കുന്നതിന്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ സജീവമായിരുന്നു. ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് മതമൗലികവാദികൾ ഭീഷണിപ്പെടുത്തിയെങ്കിലും അദ്ദേഹം വകവച്ചില്ല. ഇതാണ് ആക്രമികളെ അരും കൊലയ്ക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ശിവമോഗയിലെ സീഗാഹാട്ടിയിൽ തയ്യൽക്കട നടത്തിയിരുന്ന 26-കാരനായ ഹർഷ ഫെബ്രുവരി 20-നാണ് കൊല്ലപ്പെട്ടത്. കർണാടകയിൽ ഹിജാബ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ സ്കൂളുകളിലും കോളേജുകളിലും ഹിജാബ് ധരിക്കുന്നതിനെ അനുകൂലിക്കാനാകില്ലെന്ന നിലപാട് സ്വീകരിച്ച് പരസ്യമായി ഹർഷ രംഗത്ത് വന്നിരുന്നു. ഇതാണ് ആക്രമികളെ കൊലയ്ക്ക് പ്രേരിപ്പിച്ചത്. സംഭവത്തിൽ പ്രതികളെ ആരെയും വെറുതെ വിടില്ലെന്നും എല്ലാവർക്കും ശിക്ഷ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ പറഞ്ഞിരുന്നു. കൊലപാതകത്തിനു പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടെന്ന് സംശയിക്കുന്നതായി സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു. 2016 മുതൽ പ്രതികൾക്ക് ഹർഷയോട് വൈരാഗ്യമുണ്ടായിരുന്നു. കേസിൽ അറസ്റ്റിലായ പലരുടെ പേരിലും കൊലപാതക കേസുകൾ അടക്കമുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഭീകരതയുടെ കേരള മാതൃക എന്ന് തേജസ്വി സൂര്യ വിശേഷിപ്പിച്ച കൊലപാതകത്തിന്റെ അന്വേഷണമാണ് ഇപ്പോൾ എൻ ഐക്ക് കൈമാറിയിരിക്കുന്നത്. ബി ജെ പി പ്രവർത്തകർക്കൊപ്പം ഹർഷയുടെ മാതാപിതാക്കളെ ഞാൻ സന്ദർശിച്ചു. കർണാടകയിൽ വളർന്നു വരുന്ന ഇസ്ലാമിക മതമൗലികവാദത്തിന്റെ ഇരയാണ് അദ്ദേഹം. PFI, SDPI, CFI തുടങ്ങിയ സംഘടനകൾ കർണാടകയിലേക്കും രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും കയറ്റുമതി ചെയ്ത ഭീകരതയുടെ കേരള മാതൃകയാണിത് എന്നാണ് ശിവമോഗയിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിച്ച തേജസ്വി സൂര്യ പറഞ്ഞത്. തയ്യൽ ജോലി കഴിഞ്ഞു മടങ്ങുകയായിരുന്ന ഹർഷയെ കാറിലെത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റിയ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും മരണപ്പെടുകയായിരുന്നു. എന്നാൽ ഇത് ആദ്യമായല്ല ഹർഷയ്ക്ക് നേരെ മതമൗലികവാദികൾ ഭീഷണി മുഴക്കുന്നത് എന്ന് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. മതനിന്ദ നടത്തിയെന്ന് ആരോപിച്ച് 2015-ലും ഹർഷയ്ക്ക് നേരെ മതമൗലികവാദികൾ ഭീഷണി മുഴക്കിയിരുന്നു. തുടർന്ന് 2016 ജനുവരി 3-നും ഹർഷയ്ക്ക് നേരെ ഈ ഭീഷണി ഉയർന്നിരുന്നു. കർണാടകയിലെ ഹിജാബ് സംഭവം മറ്റു തലങ്ങളിലേക്ക് മാറാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങും പെൺകുട്ടികളെ തെരുവിലിറക്കിക്കൊണ്ടുള്ള പ്രതിഷേധവും നടത്തി ഇന്ത്യയെ അന്താരാഷ്ട്ര തലത്തിൽ അപമാനിക്കാനും മതമൗലികവാദികൾ ശ്രമിക്കുന്നു. ഇതിനെല്ലാം പിന്നിൽ പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഹിജാബ് വിവാദവും യുവാവിന്റെ കൊലപാതകവും കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് ഇപ്പോൾ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.